നമസ്കാരം. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുന്നമല്ലേ എൻ സുരാജിൻ്റെ അധിക്ഷേപ പരാമർശത്തിൽ മറുചോദ്യവുമായിട്ടാണ് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത്. എം സ്വരാജ് ആരാണെന്നും അയാളെ തനിക്ക് അറിയില്ലെന്നും പറഞ്ഞ ഗവർണർ ഇത്തരം ആളുകൾക്ക് മറുപടിയില്ലെന്നും വ്യക്തമാക്കി. വിവരദോഷം. ഇപ്പോൾ ഗവർണർ ആണെങ്കിലും ഉണ്ടാകാൻ പാടില്ലെന്ന ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്നായിരുന്നു സ്വരാജ് പറഞ്ഞത്. എം എൽ എയും എം പിയും അതുവഴി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സ്പീക്കറുമൊക്കെയായി ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം. അക്കാര്യം ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ യോഗ്യതകളിൽ ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം എന്നതാണ്. ചിത്തഭ്രമം അഥവാ ഭ്രാന്ത് ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ നിബന്ധന ഇല്ലാത്ത ഒരേയൊരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ. അത് ഗവർണറുടേതാണ്. ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധന ഇല്ല. അത് വളരെ കൗതുകകരമായി തോന്നി. ഒരുപക്ഷേ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണം ഉള്ള ആളുകൾ, ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ആളുകൾ കേരളത്തിൻ്റെ ഗവർണറാകുമെന്ന് കരുതിയിട്ടോ മറ്റോ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നും സ്വരാജ് പറഞ്ഞിരുന്നു. ഗവർണറാകാൻ 35 വയസ്സ് തികയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഗവർണറുടെ കാര്യത്തിൽ എന്നായിരുന്നു സ്വരാജിൻ്റെ പരാമർശം. ഇതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടായിരുന്നു ഗവർണറുടെ പ്രതികരണം. സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനികളെ സർക്കാർ നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഗവർണർ പറഞ്ഞത് ഇപ്രകാരമാണ്: ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സെർച്ച് കമ്മിറ്റികളിലേക്ക് സർവകലാശാലകൾ നോമിനികളെ തന്നില്ല. ഇനി സർക്കാർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. കോടതിയിൽ പോകാൻ സർക്കാരിന് അവകാശമുണ്ട്. ഞാൻ എൻ്റെ ജോലി ചെയ്യുകയാണെന്നും വൈസ് ചാൻസലർമാരെ നിയമിക്കാത്തതിൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നടത്തിയത് ഏറ്റവും അവമതിപ്പുണ്ടാക്കുന്ന പ്രസ്താവനയാണെന്നാണ് സൂചനകൾ. ഈ പരിഹാസത്തിനെതിരെ ഗവർണർ നിയമ നടപടിയും ആലോചിക്കുന്നുണ്ട് എന്ന് ഇന്നലെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ചിത്തഭ്രമമുള്ളവർക്ക് എം പിയോ എം എൽ എയോ ആകാൻ കഴിയില്ല എന്ന് ഭരണഘടന പറയുമ്പോൾ അത്തരക്കാർക്ക് ഗവർണറാകാൻ കഴിയില്ല എന്ന് ഭരണഘടന പറയുന്നില്ല. ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാകുമെന്ന് കണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകൾ ദീർഘവീക്ഷണത്തോടെ അത്തരം വ്യവസ്ഥകൾ ഒഴിവാക്കിയതാകാമെന്നായിരുന്നു സ്വരാജിൻ്റെ പരിഹാസം. സ്വരാജിൻ്റെ ആക്ഷേപം എല്ലാം അതിരുവിടുന്നതാണ് എന്ന വിലയിരുത്തൽ സി പി എമ്മിൽ തന്നെ സജീവമായിരുന്നു. സ്വരാജിൻ്റെ പ്രസ്താവന രാജ്ഭവനും പരിശോധിക്കും. മാനനഷ്ട കേസ് കൊടുക്കുന്നതടക്കം പരിഗണിക്കും. നിലവിൽ സ്വരാജ് ജനപ്രതിനിധിയല്ല. എങ്കിലും ഈ കടന്നാക്രമണം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലും കൊണ്ടുവരും. ഗവർണർക്കെതിരായ കലാപാഹ്വാനവുമായി ഇതിനെ രാജ്ഭവൻ കാണുന്നുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ച സ്വരാജിനെ കൊടുക്കാനും ആലോചനകൾ ഉണ്ട്. കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭരണഘടന, വായന, സമകാലീന ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമ്പോഴായിരുന്നു എം സ്വരാജ് പരിധിവിട്ട വിമർശനം നടത്തിയത്. ഗവർണറെ കേരളത്തിൽ ആരും ഇത്തരത്തിൽ തരംതാണ ഭാഷ ഉപയോഗിച്ച് വിമർശിച്ചിട്ടില്ല എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കേരള ഗവർണർക്ക് ഇടയ്ക്ക് പ്രത്യേകമായ മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം 2 കൊല്ലം മുമ്പ് സി പി എമ്മിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചു. വൈദേശിക ആശയത്തെ മുറുക്കി പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹത്തിൻ്റെ വിമർശനമല്ല, RSSന്റെ വിമർശനമാണ്. ഗവർണറാണെങ്കിലും വിവരദോഷമുണ്ടാകാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്നുമായിരുന്നു സ്വരാജ് പറഞ്ഞത്. ഈ വാചകങ്ങൾ പരിധി വിടുന്നതല്ല, എന്നാൽ ചിത്തഭ്രമത്തിലെ പരാമർശം കൈവിടുന്നതാണ്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം സി പി എമ്മിൽ ഉള്ളവർക്ക് പോലുമുണ്ട്.